ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ വി പി ശരത് പ്രസാദ്. സി പി എമ്മിലെ സംസ്ഥാന നേതാക്കളിലേക്ക് നേതൃത്വത്തിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം എത്തുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു അനിൽ അക്കര. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു രാഷ്ട്രീയ ആയുധമാണ് ബി ജെ പിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾക്ക് മേൽ ഒരു സംശയം ജനങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കാൻ നിങ്ങളിപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ കൊണ്ട് കഴിയില്ല എന്ന് ഇവിടെ ഇപ്പോൾ ശ്രീ ചെക്കുട്ടിയും പറഞ്ഞു. താങ്കളുടെ മറുപടി. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച നിങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് പറയാൻ കഴിയാതിരുന്ന കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് തെലങ്കാനയിൽ വെച്ച് ചേർന്ന അവരുടെ CWC അവരുടെ പ്രവർത്തക സമിതി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അംഗീകരിച്ച മൂന്ന് പ്രമേയങ്ങൾ. അതൊന്ന് സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ നൽകുന്ന പാർലമെന്റിൽ ഉൾപ്പെടെ നൽകുന്ന പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. മറ്റൊന്ന് മൈനോറിറ്റീസിൻ്റെയും ദളിതിനുമുള്ള സംവരണത്തെക്കുറിച്ചാണ്. മൂന്നാമതായി അവർ ഉന്നയിച്ച പ്രമേയം, അത് സഹകരണ മേഖലയിലെ ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിക്കൊണ്ടാണ്. അമിത്ഷായുടെ നേതൃത്വത്തിൽ സഹകരണ വകുപ്പ് രൂപീകരിക്കുകയും സുപ്രീംകോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നു. പിന്നീട് അന്തർ സംസ്ഥാന സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് BJP നേതൃത്വത്തിൽ ഈ സഹകരണ മേഖലയിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ശക്തമാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കണം, ആ സഹകരണ മേഖലയിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കണം, അതിൻ്റെ വിശ്വാസ്യതയെ തകർക്കണം, ഈ കേരളീയ വികസന മാതൃകയുടെ നട്ടലായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കണം എന്ന BJP രാഷ്ട്രീയ നിലപാടിൻ്റെ മകിടോദാഹരണമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറുകയാണ്. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, P. ചിദംബരം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ED ദേശീയ കേന്ദ്ര സർക്കാർ ED രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ P. ചിദംബരം. അദ്ദേഹം കൃത്യമായ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തിനധികം ഇവിടെ AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്ന അതേ ദിവസം തന്നെ KPCC പ്രസിഡന്റ് സുധാകരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. സുധാകരനെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് ED പരുത്തിക്കുരുവാണ്. AC മൊയ്തീനെ ചോദ്യം ചെയ്യുമ്പോൾ KT ജലീലിനെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന് ED പാൽപ്പായസമാണ്. ഈ നിലപാട്, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഫണം വിടർത്തിയാടുന്ന വിഷസർപ്പമായ സംഘപരിവാരനെ ഈ സഹകരണ മേഖലയിലേക്ക് കുഴലൂത്ത് നടത്തി സ്വീകരിക്കുന്ന പാമ്പാട്ടിമാരായി കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മാറുന്നു എന്നുള്ള ആരോപണമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ ഇടപെട്ട മുഴുവൻ ആളുകളും, അതിപ്പോൾ CPM ആയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, അവരെ ഒരു തരത്തിലും സംരക്ഷിക്കുന്ന ഒരു നിലപാടും CPIM സ്വീകരിക്കില്ല എന്നുള്ളത് CPIM രാഷ്ട്രീയമായ നിലപാടാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പരിശോധിക്കുക, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന എത്ര സംഘങ്ങൾ. ഇപ്പോൾ ഇവിടെ പുത്തൂരിലെ സഹകരണ സംഘം 10,000-20,000 സഹകാരികളുടെ സംഘമായിരുന്നു. ആ സഹകരണ സംഘം ഇപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷം വിജയിച്ചു. ഇവിടെ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ബഹുമാന്യനായ അനിലക്കരയുടെ നാട്ടിൽ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അഡാട്ട് ഫാർമേഴ്സ് ബാങ്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതിയായിരുന്നു. ഇപ്പോൾ അവിടെ നേരത്തെ അദ്ദേഹം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന VO ചുമ്മാർ, ജയചന്ദ്രൻ, ജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെയുള്ള ഇതിൽ രണ്ടുപേര് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരായിരുന്നു. ഇവരുൾപ്പെടെ അന്വേഷണത്തെ RR നടപടികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 15 കോടി രൂപയുടെ തട്ടിപ്പ് അവിടെ പാടി മാർക്കറ്റിംഗ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് 15 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിൻ്റെ ഭാഗമായി ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരായ നേതാക്കന്മാരുൾപ്പെടെ അനിലക്കരയുടെ നാട്ടിൽ അദ്ദേഹം ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഈ സഹകരണ നടപടി ക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള അന്വേഷണം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസിൻ്റെ അന്വേഷണം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാർത്തിക റൈസ് മായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കാർത്തിക റൈസുമായി ബന്ധപ്പെട്ട് 12.5 കോടി രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവിടെ സന്തോഷ് CK എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയെ തുടർന്ന് വിജിലൻസ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്തുൾപ്പെടെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ വയനാടിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്, പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇത്തരത്തിലുള്ള നടപടികൾ അഭിമുഖീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കാൻ, അത് CPM ആണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്കകത്ത് നേതൃത്വം നൽകുന്നതെന്നും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ അടിത്തറ പാകുന്നത് കേരളത്തിൻ്റെ സഹകരണ മേഖലയാണെന്നും തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാൻ RSS വരുമ്പോൾ
അതിന് സഹായം ചെയ്തു നൽകുന്ന, വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാരത്തിന്റെ പരിശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ശരി, ശ്രീ ശരത് പ്രസാദ്, ഇത്രയും താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ എനിക്ക് തോന്നുന്നു താങ്കൾ അതിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ച് കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ശ്രീ ശരത് പ്രസാദ്. ഇനി കേരളത്തിൽ ഇടതുപക്ഷം ത്തിന്റെ നട്ടെല്ലായി കാണുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ നടുവൊടിക്കുക എന്നുള്ള സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളും അജണ്ടയുമാണ് ഇവിടെ പ്രയോഗിക്കുന്നതെങ്കിൽ ഇവിടുത്തെ നിക്ഷേപകരെ കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക എത്രത്തോളമുണ്ട്? കരുവന്നൂർ 18.5 കോടി വായ്പയെടുത്ത് മുങ്ങിയ അനിൽകുമാർ എവിടെ? നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിക്ഷേപങ്ങൾ പൂർണ്ണമായും തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. 50 കോടി രൂപയുടെ പാക്കേജ് കരുവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 18.5 കോടി രൂപ വായ്പയെടുത്ത് മുങ്ങിയ അനിൽകുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? 8 വർഷമായി ഒരു രൂപ പോലും അടച്ചിട്ടില്ലാത്ത അനിൽകുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? വ്യാജ പ്രമാണങ്ങൾ സൃഷ്ടിച്ച് ബാങ്കിന് നൽകി പണം തട്ടിയ അനിൽകുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞോ? അല്ല, അനിൽകുമാറിനെ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനകത്ത് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും നിയമ നടപടികളുടെ ഭാഗമായി അവരെ ശിക്ഷിക്കുകയും അവരിൽ നിന്ന് ഇത് ഈടാക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട്. അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും സി പി എം സ്വീകരിച്ചിട്ടില്ല. സംഭവത്തിൽ പ്രാഥമികമായ അന്വേഷണം പോലും നടന്നിട്ടില്ല. നിക്ഷേപകരുടെ വിശ്വാസ്യതയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ ആ വിശ്വാസ്യതയെ ഊട്ടിയുറപ്പിക്കാനുള്ള എന്ത് നടപടിയാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായത്? അയ്യന്തോളിൽ ഇന്ന് നിക്ഷേപകർ വന്നു, അവർ ആശങ്ക മൂലം വന്നു ഞങ്ങളുടെ പണത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ. ഇപ്പോൾ നിങ്ങൾ ഇത് രാഷ്ട്രീയമായി ബി ജെ പിയും സംഘപരിവാരത്തിന്റെയും അജണ്ട ഇവിടെ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ നിക്ഷേപകരുടെ വിശ്വാസ്യതയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? 18.5 കോടി വായ്പയെടുത്ത് മുങ്ങിയ അനിൽകുമാർ എവിടെ? അല്ല, നിങ്ങൾ ഈ അനിൽകുമാറിനെ കണ്ടെത്തി കൊടുക്കേണ്ടത് സി പി എമ്മിന്റെ ഉത്തരവാദിത്വം ഒന്നല്ല. സി പി എം ഏതെങ്കിലും മറ്റേ ഔദ്യോഗിക അന്വേഷണ ഏജൻസി ഒന്നല്ല. ഈ നാടിനകത്ത് അന്വേഷണ ഏജൻസികളുണ്ട്, സർക്കാർ നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇ ഡി ഉൾപ്പെടെയുണ്ട്, അവരൊക്കെ ഇടപെടട്ടെ. സർക്കാർ എന്ത് സ്വീകരിച്ചു? സർക്കാർ 50 കോടി രൂപയുടെ ഒരു പാക്കേജ് അനിൽകുമാറിനെ കണ്ടെത്തി കൊടുക്കേണ്ടത്. ഇവിടുത്തെ സർക്കാരിന്റെ യാതൊരു ഉത്തരവാദിത്വം കണ്ടെത്താം കേരളത്തിലെ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം സി പി എം ഔദ്യോഗിക അന്വേഷണ നിക്ഷേപകരെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഈ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാടിനകത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്.